ഉദ്ധിതൻ രണ്ട് കാര്യങ്ങൾ വിളമ്പുന്നുണ്ട്. വചനം മുറിച്ച് വിളമ്പുന്നു, അപ്പം മുറിച്ച് വിളമ്പുന്നു. ഉദ്ധിതനെ കണ്ടവർ അവരുടെ ജീവിതങ്ങളെ തന്നെ മുറിച്ച് വിളമ്പുന്നവരായി മാറുകയും ചെയ്യുന്നു. ഉദ്ധിതനെ കണ്ടതിൻ്റെ വിവരണങ്ങൾ കൊണ്ട് സുവിശേഷം മുഖരിതമാകുന്നത് അതിനാലാണ്. ലൂക്ക 24. എമ്മാവുസിലേക്ക് പോയ ശിഷ്യർ പരസ്പരം പറയുകയാണ്, അവൻ വചനം മുറിച്ചു വിളമ്പിയപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കുകയായിരുന്നില്ലേ. അവർ ശരവേഗത്തിൽ തിരിച്ചെത്തി മറ്റു ശിഷ്യരോട് ഉദ്ധിതന്റെ ദർശനത്തെ വിവരിക്കുന്നു. അവൻ അപ്പം മുറിച്ചു നൽകിയപ്പോൾ അവർക്ക് അവനെ തിരിച്ചറിയാനായ സംഭവം. ക്രിസ്തീയത ഒരു പറ്റം ധർമ്മസംഹിതകളോ വേദശാസ്ത്ര വ്യാഖ്യാനങ്ങളോ അല്ല, അത് ജീവനുള്ള ഉദ്ധിതനായ ക്രിസ്തുവിനോടുള്ള ആത്മബന്ധമാണ്. ബാക്കിയെല്ലാം അതിൽ നിന്ന് ഉറവ് തേടുന്നു. ഈശോ ദൈവഹൃദയത്തിന്റെ നിലയ്ക്കാത്ത ഉറവുകൾ തന്നെയാണ് തുറന്നിടുന്നത്. ഇന്ന് ലൂക്കാ സുവിശേഷകൻ ഈശോ വചനം വ്യാഖ്യാനിക്കുന്ന കാര്യം വിവരിക്കുമ്പോൾ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നതും. വചനം ദൈവത്തിന്റെ ഹൃദയത്തിലേക്കുള്ള താക്കോലാണ്. വചനം മാംസം ധരിച്ചവനായ ക്രിസ്തുവിലൂടെ ഈ വചനം നമുക്ക് സമീപസ്ഥമായി. ആ വചനത്തെ തൊട്ടറിഞ്ഞ രുചിച്ചറിഞ്ഞ യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 1 ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്, കുഞ്ഞുമക്കളെ എന്ന് വിളിച്ചുകൊണ്ട്. 1 യോഹന്നാൻ 2. ആ പിതൃസഹജമായ അഭിസംബോധനയിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹകാരുണ്യം തന്നെയാണ് അവൻ നിറച്ചൊഴുക്കുന്നതും. ആ സ്നേഹമാകട്ടെ നമുക്കായി ബലിയായി തീർന്ന നീതിമാനായ പുത്രനിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെട്ടു. ആ കാരുണ്യത്തെ ഓർത്ത് നാം മേലിൽ പാപത്തിൽ അമരരുത് എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വത്തിന്റെയും സ്നേഹകാരുണ്യത്തിന്റെയും മുഖമാണ് ക്രിസ്തു. കഴിഞ്ഞ ദിവസം നാം കണ്ടു ആ ദൈവമുഖശോഭ. സങ്കീർത്തനം 27:2-4. ഇന്ന് സങ്കീർത്തനം 4 പ്രഖ്യാപിക്കുകയാണ്, നാഥ അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ ശോഭയാൽ മുദ്രിതമാക്കി. കണ്ണീരിന്റെ നനവുള്ളൊരു പ്രാർത്ഥനയാണത്. എന്നാൽ നാഥന്റെ മുഖദർശനം എന്നെ ആനന്ദഭരിതനാക്കുന്നു. അവന്റെ മാറിൽ ഞാൻ ചാഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങുന്നു. സങ്കീർത്തകൻ ഒരു കുഞ്ഞിനെ പോലെ കുറുകുകയാണ്. വചനം മാംസം ധരിച്ചവൻ തന്റെ മാംസം തന്നെയായ ശരീരം പകുത്തു നൽകുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന യോഹന്നാൻ 6 ഇത് നമ്മോട് പറയുന്നുണ്ട്. നശ്വരമായ അപ്പത്തിൽ തുടങ്ങി ജീവന്റെ അപ്പത്തിലേക്ക് അത് നമ്മെ വഴി നടത്തുന്നു. ഇന്ന് അവൻ ശിഷ്യർക്ക് ആഹാരം വിളമ്പുകയാണ്, എന്നിട്ട് വചന വഴിയെ നടത്തുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണെന്ന് പഠിപ്പിക്കാൻ. മത്തായി 4:4. രക്ഷാകര ചരിത്രത്തിൽ ദൈവം തന്റെ ജനത്തെ ഭൗതിക ദാനങ്ങളാലും ഭക്ഷണം നൽകിയും വഴി നടത്തിയിരുന്നു. പിതാക്കന്മാർ ഭക്ഷിച്ച നശ്വരമായ മന്ന അനശ്വരമായ മന്നയുടെ മുന്നൊരുക്കമായി. യോഹന്നാൻ 6. അതുകൊണ്ടാണ് രക്ഷാകര ചരിത്രത്തെ നാഥൻ ഇന്ന് വിവരിക്കുന്നത്. മോശയും പ്രവാചകരും സങ്കീർത്തനങ്ങളും പാടിയ തന്നെക്കുറിച്ച് നാഥൻ വിശദമാക്കുന്നതും. ലൂക്ക 24. ഇന്നലെ ഫിലിപ്പോസിനെ ധ്യാനിച്ചപ്പോൾ നാം അത് കണ്ടിരുന്നു. ലൂക്ക തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം എഴുതിയിരിക്കുന്നതും. ക്രിസ്തീയ നേതാക്കളുടെ എല്ലാം പ്രസംഗങ്ങൾ, അതായത് പത്രോസ്, സ്തെഫാനോസ്, പൗലോസ് എന്നിവരുടേത്, രക്ഷാകര ചരിത്രം വിവരിച്ചുകൊണ്ട് ആരംഭിക്കുന്നതും അതിനാലാണ്. മിശിഹ ഇതെല്ലാം കടന്നു വരേണ്ടിയിരുന്നു. അത് തനി ദൈവനിശ്ചയം തന്നെയാണ്. ഇന്ന് പത്രോസ് പറയും പോലെ നമ്മളെല്ലാം ഇതിന് സാക്ഷികളുമാണ്. നമ്മുടെ അറിവില്ലായ്മകളെ ദൈവം വകഞ്ഞു മാറ്റുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 3. മേലിൽ നാം അവനെ അറിയാത്തവരല്ല, അതിനാൽ അവനെ അറിയുന്നവരെ പോലെ തന്നെ അവൻ്റെ കൽപ്പനകൾ പാലിക്കണം. അങ്ങനെ അവൻ്റെ സ്നേഹം നമ്മിൽ പൂർണ്ണമാകട്ടെ.